ഹായ് നമസ്കാരം 2021-2022 കാലങ്ങളിൽ എൽഡിസി പ്രിലിംസിന്റേതായിട്ട് 11 ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രാവേലിന്റെ ഒരു സമ്മർദ്ദപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു വിളംബരവും അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവുന്നത് നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ചാണാശ്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 26 ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത് സോ ആൻസർ എന്താണ് സി ആണ് മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളൊന്നായിരുന്നു ഏത് ചാണാർ ലഹള ഇനി നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂർ ആദ്യകാലത്ത് നടന്നിട്ടുള്ള ചില ജനകീയ പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട ഒരു ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയലാണ് ഈ മലയാളി മെമ്മോറിയലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആ കാലയളവിലെ അധികാര വ്യവസ്ഥയിലെ ചില പ്രശ്നങ്ങളാണ് ഈ ഒരു കാലയളവിലെ മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് തമിഴ് ബ്രാഹ്മണരാണ് ഇത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള തിരുവിതാംകൂറുകാർക്ക് ഒരു അസംതൃപ്തി ഉളവാക്കി അവര് ഇതിനെതിരെ പ്രതികരിച്ചോടെ 1882 ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭരണവ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ജി പരമേശ്വരപിള്ള അതുപോലെ തന്നെ എൻ രാമൻപിള്ള ആർ രംഗറാവു എന്ന് പറയുന്ന മൂന്ന് വിദ്യാർത്ഥികളെ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി ഇതിൽ ഈ ജി പി പിള്ള അല്ലെങ്കിൽ ജി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന നേതാവാണ് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ അവസാനിച്ചില്ല പിന്നീട് ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് അത് മാറുകയുണ്ടായി തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു പശ്ചാത്തലത്തില് ഒരു ആയിരക്കണക്കിന് ആൾക്കാര് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ ഒത്തുകൂടി ഒപ്പുവെച്ച ഒരു വലിയ ഒരു മെമ്മറാണ്ടം അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാള് രാമവർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി ഇതിനെയാണ് തിരുവിതാംകൂർ മെമ്മോറിയൽ അല്ലെങ്കിൽ മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത് 1891 ജനുവരി 1 സമർപ്പിക്കുന്നത് അന്നത്തെ തിരുവിതാംകൂറിന്റെ ദിവാൻ ടി രാമറാവു ആയിരുന്നു ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഭവം ഏത് അത് മലയാളി മെമ്മോറിയലാണ് 1891 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദത്തിനെതിരെ 10,000-ത്തിലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു ശരിയാണ് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് തെറ്റാണ് ജി പി പിള്ളയാണ് അതിന് നേതൃത്വം കൊടുത്തത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1 കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഡി ആണ് 1-ഉം 2-ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ചില പത്രപ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ദിനപത്രമാണ് മിതവാദി എന്ന് പറയുന്നത് 1907 തലശ്ശേരി ആസ്ഥാനമാക്കിയിട്ട് ടി ശിവശങ്കരൻ സ്ഥാപിച്ച ഒരു ദിനപത്രമാണ് ഈ മിതവാദി എന്ന് പറയുന്നത് ഈ മിതവാദി പിൽക്കാലത്ത് മുർക്കോത്ത് കുമാരൻ എന്ന് പറയുന്ന ഒരു നേതാവും കൂടി അതിന് നേതൃത്വം കൊടുത്തു അതിനുശേഷം 1913 സി കൃഷ്ണൻ അതിന് നേതൃത്വം ഏറ്റെടുത്തപ്പോഴാണ് അതൊരു പ്രചാരത്തിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത് ഉത്തരം മിതവാദി എന്നാണ് മിതവാദി പത്രത്തിലാണ് റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ലേഖനം വന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ് മലബാർ കലാപം നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ തന്നെ കിലാവസ്തു പ്രസ്ഥാനവും മുന്നോട്ട് നയിക്കപ്പെടുന്നതിൻ്റെ ഇടയിലാണ് ഈ കേരളത്തില് മലബാർ കലാപം ഉണ്ടാവുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഈ കിലാവത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മലബാർ കലാപം ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിൽ ഏറനാടും വള്ളുവനാട് താലൂക്കും കേന്ദ്രീകരിച്ചിട്ട് ഈ കിലാവത്ത് മൂവ്മെന്റ് മലബാർ കലാപമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നേതാക്കൾ വടക്കേ വീട്ടിൽ മുഹമ്മദ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതുപോലെ തന്നെ പുത്തൂർ സീതി കോയത്തങ്ങൾ അലി മുസ്ലിയാർ തുടങ്ങുന്നവരാണ് വള്ളുവനാട് ഏറനാട് താലൂക്കുകളിൽ 144 പ്രഖ്യാപിക്കുകയും ഈ പറയുന്ന മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ പ്രശ്നം കുറച്ചും കൂടെ രൂക്ഷിതമാവുകയും 1921 തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഇതിനെയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്
ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് വാഗൺ ട്രാജഡി. ഇതില് കലാപത്തിൽ പങ്കെടുത്തവരെ കുത്തിനിറച്ചുകൊണ്ട് പോയ ട്രെയിനിൽ ഉണ്ടായ ഒരു ട്രാജഡിയാണ് അല്ലെങ്കിൽ ഒരു മരണമാണ് കൂട്ടമരണത്തെയാണ് വാഗൺ ട്രാജഡി എന്ന് വിശേഷിപ്പിക്കുന്നത്. ചുവടെ കൊടുത്തവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഈ മലബാർ കലാപവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് പഞ്ചാബിൽ നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് 1919 ഏപ്രിൽ 13 നടന്ന സംഭവം എന്താണ്? അതും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്തു കളയാം. അപ്പൊ ശരിയായിട്ടുള്ളതാണ് വാഗൺ ട്രാജഡിയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു ഉള്ള സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഈ മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ 1, 3 നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ്. അപ്പോൾ ഉത്തരം എന്താണ്? സി ആണ് ഉത്തരം. അടുത്തത് പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവർ തുറന്ന യുദ്ധത്തിലേക്ക് വരുന്നു. അപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായിട്ടുള്ള ആ ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് പൂക്കോട്ടൂർ സംഭവം. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സാമൂഹ്യ പരിഷ്കരണ മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ആരംഭിച്ച ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള റോഡുകളിലൂടെ ജാതി ഭേദമന്യേ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈഴവ പുലയ നായർ വിഭാഗത്തിൽപ്പെട്ട സമുദായ നേതാക്കൾ നേതൃത്വം കൊടുത്ത ഈ ഒരു സത്യാഗ്രഹം നടന്നത്. ഇതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് കുഞ്ഞാപ്പി, ബാഹുലയൻ, അതുകൂടാതെ ഗോവിന്ദപ്പണിക്കർ എന്ന് പറയുന്ന 3 പേരായിരുന്നു. പിന്നീട് ഈ പോലീസ് ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തതോടുകൂടി പ്രധാനപ്പെട്ട ചില സാമൂഹ്യ പരിഷ്കരണ നേതാക്കൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അവരിൽ കെ പി കേശവമേനോൻ, അതുപോലെ തന്നെ ടി കെ മാധവൻ, സി വി കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ കെ കേളപ്പൻ തുടങ്ങുന്നവര് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി 2 ഈ കേരളം സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നായർ സമുദായ നേതാവിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ എന്ന് പറയുന്ന ഒരു ജാഥ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നടത്തപ്പെടുകയുണ്ടായി. 603 നീണ്ടുനിന്ന ഈ ഒരു സത്യാഗ്രഹത്തിന്റെ അവസാനം 1928 തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ പരിസരത്തുകൂടിയുള്ള റോഡുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. ഇപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോവാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ, കെ പി കേശവമേനോൻ. അതിനകത്ത് നമുക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടും. ഡോക്ടർ പൽപ്പു അല്ല, മറിച്ച് 2 പേര് ടി കെ മാധവനും കെ പി കേശവമേനോനും ആയിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഉത്തരം എന്താണ്? സി ആണ്. 2, 3 ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവാരൻ മന്നത്ത് പത്മനാഭനാണ് ഇത്തരത്തിൽ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്ത്? സവർണ ജാഥ. മറ്റു കാര്യങ്ങളല്ല, വിമോചന സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം പന്തിഭോജനവും അല്ല, സവർണ ജാഥയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന. സോ ഉത്തരം ഡി ആണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. നമ്മളുടെ ഏറ്റവും പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കരണ നേതാവായ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അതില് ചോദ്യം എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ പൃഥ്വിജന സംഘം രൂപീകരിച്ചു. 2, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. 3, ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇതിനകത്തൊന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണ്, നായർ സമുദായത്തിന് ഉന്നമനത്തിനായി നായർ പൃഥ്വിജന സംഘം രൂപീകരിച്ചു. ശരിയാണ്. 1914 ഒക്ടോബർ 31 നായർ പൃഥ്വിജന സംഘം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീടാണ് അത് നായർ സർവീസ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന NSS ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1, 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ബി ആണ്. ഇനി NSS ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മന്നത്താണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറിയത്. അതിന്റെ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത്
കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1928 ദേശീയ തലത്തിൽ സൈമൺ കമ്മീഷനെ എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ പയ്യന്നൂർ വെച്ച് നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടത്തുകയുണ്ടായി ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു സോഷ്യലിസ്റ്റ് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസംഗവും നടത്തുകയുണ്ടായി അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് പയ്യന്നൂരിൽ വെച്ച് നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ അധ്യക്ഷത വഹിക്കുകയാണ് അപ്പോൾ ഉത്തരം എ ഇനി അടുത്ത ചോദ്യം മലബാറിൽ 1930 ൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദേശീയ തലത്തിൽ 1930 ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടത്തപ്പെടുകയാണ് അത് എവിടെയാണ് ദണ്ഡി മാർച്ചോട് കൂടിയാണ് നടത്തുന്നത് അതെന്താണ് ദണ്ഡി മാർച്ചോട് കൂടിയാണ് ആരംഭിക്കുന്നത് ഈ ദണ്ഡി മാർച്ചും അതുപോലെ തന്നെ ഈ മറ്റ് ഉപ്പ് സത്യാഗ്രഹങ്ങളും കേരളത്തിൽ നടത്തപ്പെടുകയുണ്ടായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പയ്യന്നൂരായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1930 കൂടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ദണ്ഡി മാർച്ച് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തോട് കൂടിയാണ് ആരംഭിക്കുന്നത് ഈ ദണ്ഡി മാർച്ചിൽ പ്രധാനപ്പെട്ട മൂന്ന് മലയാളികൾ പങ്കെടുക്കുന്നുണ്ട് തേവർത്തുണ്ടിയിൽ ടൈറ്റസ് ജി അതുപോലെ തന്നെ തപൻ നായർ കൃഷ്ണ നായർ എന്ന് പറയുന്ന മൂന്ന് പേരാണ് അതിൽ പങ്കെടുക്കുന്നത് ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില മൂവ്മെന്റ്സ് ഉണ്ടായി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂരായിരുന്നു പയ്യന്നൂരായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഈ ഒരു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് കെ കേളപ്പനായിരുന്നു ഇതുകൂടാതെ കൊച്ചി ബീച്ചിൽ വെച്ചിട്ടും ഇത്തരത്തിൽ സിവിൽ ഡിസോബീഡിയൻസിന്റെ ഭാഗമായിട്ട് ഉള്ള ചില പ്രക്ഷോഭങ്ങൾ നടത്തപ്പെടുകയുണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് 1930 മെയ് 20 പി കൃഷ്ണപിള്ള അതുപോലെ തന്നെ ആർ വി ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടന്നു ഇതിനെതിരെ ഒരു ലാത്തി ചാർജ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇനി ഇതുകൂടാതെ പയ്യന്നൂര് കെ കേളപ്പൻ നേതൃത്വം കൊടുത്തിരുന്ന ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് മുഹമ്മദ് അബ്ദുർ റഹീമും അതുപോലെ തന്നെ കെ മാധവൻ നായരും ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ് അപ്പോൾ ആൻസർ എ ആണ് അടുത്തത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു വീണ്ടും നമുക്കൊരു ചോദ്യം കൂടെ കാണുന്നു നമ്മൾ വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണാം പയ്യന്നൂർ തന്നെയാണ് അതിന്റെ ഉത്തരം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യനിൽ 2022 നടന്ന ഒരു ചോദ്യത്തിൽ വീണ്ടും നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് ഉത്തരം എന്താണ് ഡി ആണ് പയ്യന്നൂര് അപ്പോൾ പയ്യന്നൂര് കേന്ദ്രമാക്കിയിട്ട് കെ കേളപ്പൻ നടത്തിയ ഉപ്പ് സത്യാഗ്രഹം വളരെയധികം നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് നമുക്കറിയാം ഈ ഉപ്പ് സത്യാഗ്രഹവും അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസും സ്റ്റാർട്ട് ചെയ്യുന്ന 1930 അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഏത് കാലഘട്ടത്തിലാണ് 1930 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആൻസർ ഏതാണ് സി ആണ് അപ്പോൾ ഇത് പ്രത്യേകമായ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം 1930 1924 നടന്ന പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം പിന്നീട് ഈ മതപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് 5ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് 1930-32 സമയത്ത് ഈ ഗുരുവായൂർ കേന്ദ്രമാക്കി ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്രമാക്കിയിട്ട് ഒരു സത്യാഗ്രഹം നടത്തുന്നു അതാണ് ഗുരുവായൂർ സത്യാഗ്രഹം പിന്നീട് ഇതിൻ്റെ ആ ഒരു ക്ഷേത്ര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ 1936 മഹാരാജാവ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷേത്ര വിളംബരം നടത്തുന്നു പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൊച്ചിയിൽ പിൽക്കാലത്തും അതിന് ഒരു താമസം നേരിട്ടു അങ്ങനെ കൊച്ചിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് 1947 നടന്ന പാലിയം സത്യാഗ്രഹം അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത് ഇതിൽ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം എന്താണ് അപ്പോൾ ഇന്നോ ഒരു വലിയൊരു അത്ഭുതം നടന്നു ഒരു സാമൂഹ്യപരമായിട്ട് മറ്റു വലിയൊരു ഒരു സംഭവം നടന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സത്യാഗ്രഹം എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ക്ഷേത്ര പ്രവേശന വിളംബരമായിരിക്കും കാരണം ഒരുപാട് സത്യാഗ്രഹങ്ങൾ നടക്കുന്നുണ്ട് സോ അതൊന്നും അത്ഭുതമൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല
സോ നമുക്ക് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ക്ഷേത്രങ്ങളിൽ കയറാനുള്ള ഒരു അവകാശത്തെ തിരുവിതാംകൂർ രാജാവ് അംഗീകരിച്ച ഒരു സംഭവത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് വീണ്ടും നമുക്ക് ഈ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത് ക്ഷേത്ര പ്രവേശന വിളംബരം ക്ഷേത്ര പ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം പാലി സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഓർഡറിലാക്കി അതായത് ഒരു വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ആദ്യം സംഭവിച്ചത് അവസാനം സംഭവിച്ചത് എന്നുള്ള ഒരു ഓർഡറിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് 1936 സംഭവിക്കുന്നത് അതേസമയത്ത് എന്താണ് വൈക്കം സത്യാഗ്രഹം 1924 പാലി സത്യാഗ്രഹം 1947 ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തില് അങ്ങനെ നോക്കുമ്പോൾ 1924 വന്നതായിരിക്കും ആദ്യം സോ ഏതാണ് ഡി ആണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്ര പ്രവേശന വിളംബരം 1936 പാലി സത്യാഗ്രഹം 1947 സോ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് ഇനി നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് 1930 മുതൽ തന്നെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ഒരു അവകാശം ലഭിക്കണം എന്ന ഒരാവശ്യവുമായിട്ട് ചില സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവർ ഒരു നടത്തിയ ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം 1932 സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുന്ന ഒരു സമിതി എൻ വി ജോസഫും അതുപോലെ തന്നെ സി കേശവനും കൂടി രൂപീകരിക്കുകയും നിവർത്തന പ്രക്ഷോഭം കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് 1935 കോഴഞ്ചേരിയിൽ വെച്ച് സി കേശവൻ ഒരു പ്രസംഗം നടത്തുകയും അത് അദ്ദേഹത്തിന്റെ അറസ്റ്റിന് കാരണമാവുകയും ചെയ്തു പിന്നീട് ഈ പ്രക്ഷോഭം കുറച്ചും കൂടെ മൂർച്ഛിച്ചതോടുകൂടി 1936 സമ്മതിദാന അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന തിരുവിതാംകൂർ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയും ഈ ഒരു നിവർത്തന പ്രക്ഷോഭം അവസാനിക്കുകയും ചെയ്തു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ അടുത്തു നോക്കുന്നത് ചുവടെ വന്നിട്ടുള്ളവയിൽ സി കേശവനായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് കീഴറിയൂർ ബോംബ് കേസല്ല മലബാർ കലാപമല്ല കയ്യൂർ സമരമല്ല മറിച്ച് കോഴഞ്ചേരി പ്രസംഗമാണ് നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഈ കോഴഞ്ചേരി പ്രസംഗം ഇനി നമ്മൾ നോക്കുന്നത് കൊച്ചി രാജ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് 1936 അന്നത്തെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി ഈ തൃശൂർ നഗരം വൈദ്യുതിവൽക്കരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി അപ്പൊ ഈ വൈദ്യുതിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ കമ്പനിയെ ഒരു ടെൻഡർ ഏൽപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഴിമതികളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രസിദ്ധമായ പ്രക്ഷോഭമാണ് 1936 ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് ഈ ഒരു സമരത്തോടു കൂടി തൃശ്ശൂരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിഭാഗമായ സുറിയാനി ക്രിസ്ത്യാനികള് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻഭാഗത്തേക്ക് വരികയും ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ അടുത്തു നോക്കുന്നത് 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏത് ഒബ്വിയസ്ലി നമ്മുടെ തൃശ്ശൂരാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ വീണ്ടും അതേ ചോദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നു തൃശ്ശൂർ 1936 എന്ന് നടക്കുന്നത് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് ഇനി നമ്മൾ കൊച്ചി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു കൊച്ചി രാജ്യത്ത് ഒരു ഉത്തരവാദിത്വ ഭരണം അല്ലെങ്കിൽ ജനകീയമായ ഒരു ഉത്തരവാദിത്വ ഭരണം വേണമെന്നുള്ള ഒരു ആവശ്യം 1930 മുതലേ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള എന്താണ് ആവശ്യങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ഇതിൻ്റെയൊക്കെ ഒരു റെസ്പോൺസ് എന്നുള്ള നിലയിൽ 1938 ജൂൺ 13 കൊച്ചി രാജാവ് ഒരു ഉത്തരവിലൂടെ കൊച്ചി ഗവൺമെന്റ് ആക്ട് നടപ്പിലാക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് ഒരു ജനകീയ മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളമൊരുങ്ങി ഇത്തരത്തിലുള്ള ഒരു ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് അമ്പാട്ട് ശിവരാമ മേനോൻ എന്ന് പറയുന്ന ഒരു നേതാവ് ആദ്യത്തെ ജനകീയ മന്ത്രിയായിട്ട് മാറുകയുണ്ടായി 1938 കൊച്ചിയിൽ നടപ്പിലാക്കിയ ഗവൺമെന്റ് ആക്ട് എന്ന് പറയുന്നത് 1919 ബ്രിട്ടീഷുകാർ ദേശീയ തലത്തിൽ കൊണ്ടുവന്ന ഒണ്ടാഗു ഷെംസ്ഫോർഡ് പരിഷ്കരണത്തിന്റെ മാതൃകയിലാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും കൊച്ചിയിലെ ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് 1941 ആയപ്പോഴത്തേക്ക് FW ഡിക്സൺ ദിവാൻ ആയിരിക്കുന്ന സമയത്ത് വീണ്ടും പ്രക്ഷോഭങ്ങൾ വർദ്ധിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് കൊച്ചി പ്രജാമണ്ഡലം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു 1941 സംഭവിക്കുന്നത്
പിന്നീട് 1946 ഈ കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിൽ പനമ്പള്ളി ഗോവിന്ദൻ മേനോന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. 1946 സെപ്റ്റംബർ 9 ഈ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഉത്തരവാദിത്വ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊച്ചി രാജ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള ഉത്തരം. 1941 ഈ കൊച്ചി പ്രജാമണ്ഡലം സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ സമ്മേളനത്തിന്റെ ആ ഒരു പ്രസിഡന്റായിട്ടിരുന്ന ആരാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഇനി നമ്മൾ അടുത്തു നോക്കുന്ന ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻസ് കുഞ്ഞമ്പുതായർ, ചിരുകണ്ഠൻ, KCS മണി. അപ്പോൾ കയ്യൂർ സമരം എന്ന് പറയുന്നത് കാസർഗോഡ് നടന്ന ഒരു വലിയ ഒരു പ്രക്ഷോഭമാണ്. AKG കൃഷ്ണപിള്ള, അതുപോലെ തന്നെ TS തിരുമമ്പ്, EK നായനാർ, അതുപോലെ തന്നെ കുഞ്ഞമ്പു നായർ തുടങ്ങുന്ന പല നേതാക്കൾ നേതൃത്വം കൊടുത്തൊരു സമരമാണ്. അപ്പോൾ ഈ ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനകത്ത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനുമാണ്. അപ്പോൾ റൈറ്റ് ആൻസർ B ആണ്. ഈ രണ്ട് പേരുമാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രമുഖ വ്യക്തികൾ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു സംഭവം എന്താണ് എന്നുള്ളതാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരം നമുക്കറിയാം കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. 1942 കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടക്കുന്ന ഈ ഒരു ഒറ്റപ്പെട്ട സംഭവ വികാസങ്ങളിൽ ഒന്നായിരുന്നു കീഴറിയൂർ ബോംബ് കേസ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ C ആണ്. കീഴറിയൂർ ബോംബ് കേസാണ് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 1942 നടന്ന കേരളത്തിലെ ഒരു സംഭവ വികാസം. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാർ ക്യാപ്റ്റൻ ലക്ഷ്മി, ചെമ്പകരാമൻപിള്ള, വക്കം അബ്ദുൽ ഖാദർ, N പരമേശ്വരൻ നായർ. ഇതില് ചെമ്പകരാമൻപിള്ളയൊക്കെ ആണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ മറ്റ് പലരുമായിട്ട് നമ്മൾ നോക്കുകയാകുമ്പോഴത്തേക്ക് INA ചേർന്ന് തൂക്കിലേറ്റപ്പെട്ട വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വക്കം അബ്ദുൽ ഖാദറാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. 1940 ക്വിറ്റ് ഇന്ത്യ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളും ദേശീയ തലത്തിൽ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യാനന്തരം കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ പ്രബലമായിട്ട് നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമയ്യർ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും. ഈ രാജ്യത്തിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ മോഡലാണ്. ഇത്തരത്തിൽ രാജാവ് നേതൃത്വം കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് നയിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇതിനെതിരായിട്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. ഈ പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യത്തോട് നടന്ന ഒരു വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. 1946 ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഇനി അടുത്ത നമ്മുടെ ചോദ്യം തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയിലെ ഈ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലേഷൻ നിലകൊണ്ടിരുന്നത് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചിയിലുമായിരുന്നു. അപ്പോൾ പ്രത്യക്ഷ ഭരണം നടന്നിരുന്ന മലബാർ ഒഴിച്ചിട്ടുള്ള ഈ മലയാളികളുടെ ആ ഒരു ഭൂവിഭാഗത്തില് കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും കൂടെ ലയിച്ചുകൊണ്ട് തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപപ്പെടുകയും 1949 മുതൽ 1956 വരെ അത് നിലനിൽക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാവായിരുന്നു ഇതിന്റെ ഹെഡ്, സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭരണ വ്യവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ കൊച്ചി സംയോജന വർഷം നടന്ന എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശരി ഉത്തരം 1949. ഇനി ഈ ഒരു കാലഘട്ടത്തില് സ്വാതന്ത്ര്യം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചില രചനകൾ, രാഷ്ട്രീയപരമായ രചനകൾ ആ കാലഘട്ടത്തിലുണ്ടായി. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി.
അതിന്റെ ആരാണ് ഇതിന്റെ കർത്താവെന്നാണ് നമ്മുടെ ചോദ്യം. ഇ കെ നായനാർ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ. അപ്പൊ ഇതിനകത്ത് സി ഡി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്ക് തള്ളിക്കളയാവുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, ഇ കെ നായനാർ അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഇതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. ഇനി ഇ എം എസിന്റെ കൃതികളെ സംബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യമാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ഓപ്ഷൻസിൽ ചില തെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ നോക്കണ്ട, എന്തായാലും ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും, അത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതിയല്ല. മറ്റ് രണ്ട് കൃതികൾ, 1.25 കോടി മലയാളികളും, കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന രണ്ട് പ്രസിദ്ധമായ കൃതികളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ രണ്ട് കൃതികൾ. ഇനി നമ്മൾ നോക്കുന്നത് ഈ സ്വാതന്ത്ര്യാനന്തരമുള്ള കേരളത്തിലെ ആദ്യത്തെ എന്താണ് മന്ത്രിസഭകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളുമാണ്. അപ്പൊ LDC പോലെയുള്ള എക്സാംസിന് നമ്മൾ ആദ്യ കാലഘട്ടത്തിന്റെ ആ ഒരു മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകളും അതിന്റെ മന്ത്രിമാരും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ആരാണെന്നൊക്കെ ഒന്ന് നോക്കിക്കണം. ഇതില് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് 1 EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതില് PK ചാത്തൻ മാസ്റ്റർ സ്വയം തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണയ്യർ വ്യവസായം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ A ആണ്. PK ചാത്തൻ മാസ്റ്ററിന്റെ ആ ഒരു പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ ഡോക്ടർ AR മേനോന്റെ പോർട്ട്ഫോളിയോ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് O രാജഗോപാൽ, B ജോസഫ് മുണ്ടശ്ശേരി, C P കുഞ്ഞിരാമൻ നായർ, D പുതുശ്ശേരി രാമചന്ദ്രൻ. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കാരണം അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു അധ്യാപകനാണ്. അതുകൂടാതെ 1-ാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ, എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് ആ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഡ്യൂക്കേഷൻ ബില്ല് അതൊക്കെ പാസ്സാകുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മളുടെ എഡ്യൂക്കേഷൻ ബില്ലൊക്കെ അവിടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ജോസഫ് മുണ്ടശ്ശേരിയാണ് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത്. ഇനി കേരളത്തിലെ 2-ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? 2-ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. ഓക്കെ, റൈറ്റ് ആൻസർ C ആണ്. ഇനി നമ്മൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചില ചരിത്രത്തെ കുറിച്ചാണ് ഇനി നോക്കുക. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അയ്യങ്കാളിയുടെ ചില മുന്നേറ്റങ്ങളാണ്. 1909 അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1907 സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു സംഘം അദ്ദേഹം രൂപീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വദേശമായ വെങ്ങാനൂർ വെച്ച് 1909 അദ്ദേഹം ആദ്യത്തെ കർഷക സമരം നടത്തുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ്, 1909 കർഷക സമരം സംഘടിപ്പിച്ചത് ബെങ്കാനൂരാണ്. കേരളത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഇതാണ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതി ചോദിച്ചിരിക്കുന്നു. എവിടെയാണ്? ബെങ്കാനൂരാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യത്തെ സംഘടിത കാർഷിക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? 3-ാമതും അതിനെക്കുറിച്ച് ഒരു ചോദ്യം വന്നിരിക്കുന്നു. അപ്പോൾ ആരാണ്? റൈറ്റ് ആൻസർ A ആണ്, അയ്യങ്കാളിയാണ്. ഇനി അടുത്ത ചോദ്യം, സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്ന നേതൃത്വം നൽകിയാരെ? 4-ാമത് വീണ്ടും ചോദിച്ചിരിക്കുന്നു അയ്യങ്കാളി. അപ്പൊ ബെങ്കാനൂർ എന്ന് പറയുന്ന ആ ഒരു കർഷക സമരം, സാധുജന പരിപാലന സംഘം, അതുപോലെ തന്നെ ഈ അയ്യങ്കാളിയുടെ ആ കോൺട്രിബ്യൂഷൻ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കേണ്ടതാണ്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെ ചില കാര്യങ്ങളാണ്. ഈ 1930 തന്നെ കാര്യമായിട്ട് എന്താണ് നമ്മുടെ ഈ ഉത്തരവാദിത്വ ഭരണത്തിന്റെ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജനകീയ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ചില എന്താണ് പ്രക്ഷോഭങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദേശീയ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഹരിപുര സെഷന്റെ കാലഘട്ടം വരെ ഈ പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലായിരുന്നു എന്ന് കാണാം. 1938 ശേഷം ഇവർ കാര്യമായിട്ട് ഈ പറയുന്ന മറ്റ് നാട്ടുരാജ്യങ്ങളുടെ പൊളിറ്റിക്സിലും കൂടെ ഇടപെടാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ നോക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആരാണെന്നാണ് ചോദ്യം. A AV കുട്ടുമാളു അമ്മ, B അന്നാചാണ്ടി, C ആനി മസ്കറിൻ, D അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ്
ഈ പറയുന്ന സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദിത്യ വനിത. അപ്പോൾ 1930കളിലെ ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന ഒരു വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു നേതാവാണ് അക്കാമ ചെറിയ. ഇനി അക്കാമ ചെറിയന്റെ ജനസ്ഥലം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ അക്കാമ ചെറിയൻ ജനിക്കുന്നത്. അതുപോലെ തന്നെ അക്കാമ ചെറിയനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിലെ ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു എന്താണ് മുന്നേറ്റം നടത്തുകയും അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു നേതൃത്വം കൊടുക്കുകയും ചെയ്തതുകൊണ്ട് അക്കാമ ചെറിയൻ ദേശീയ തലത്തിൽ വളരെയധികം പ്രസിദ്ധിയായി. അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയാണ് ഈ അക്കാമ ചെറിയനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. സോ റൈറ്റ് ആൻസർ എ ആണ്, ഗാന്ധിജിയാണ്. ഇനി 1114 കഥ എന്ന കൃതി രചിച്ചതാണ്. 1114 എന്ന് പറയുന്നത് കൊല്ലവർഷമാണ്. നമ്മളത് ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ 1938 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് മനസ്സിലാവും. 1938 തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണത്തിന്റെ ആ ഒരു ഒരു അല്ലെങ്കിൽ എന്താണ് ജനകീയ ഭരണം വേണം എന്നുള്ള ആ ഒരു മുറവിളി അതിന്റെ അത്യുന്നത ഭാഗത്തിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അക്കമ്മ ചെറിയ എന്ന് പറയുന്ന അക്കമ്മ ചെറിയാനെ കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതിയ ഒരു ഒരു വനിതയുണ്ട്. അത് ആരാണ്? ആർ പാർവതി ദേവിയാണ്. അക്കമ്മ ചെറിയ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. ഇതാണ് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമ്മളുടെ അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഏത്? ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് എ കെ ഗോപാലിനാണ്. എ കെ ഗോപാലിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കപ്പെട്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു 64 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ടോപ്പിക്സും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ട് നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.